ശബരിമല ദർശനത്തിനെത്തുന്ന അയ്യപ്പന്മാർക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയെന്ന് ദേവസ്വം ബോർഡിന്റെ അവകാശവാദം പൊളിയുന്നു. മാളികപ്പുറങ്ങൾക്ക് പമ്പയിൽ കുളിച്ച് വസ്ത്രം മാറ്റിയെടുക്കാൻ യാതൊരു സംവിധാനവും ദേവസ്വം ഒരുക്കിയിട്ടില്ല. മാളികപ്പുറങ്ങളുടെ തീർത്ഥാടന യാത്രയും ദുരിതത്തിൽ തന്നെ. പമ്പയിൽ കുളിച്ചു വരുന്ന മാളികപ്പുറങ്ങൾക്ക് വസ്ത്രം മാറ്റിയെടുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സജ്ജമാക്കിയ അത്യാധുനിക സജ്ജീകരണങ്ങളിൽ ഒന്നാണ് ഇത്. ശബരിമലയിൽ എല്ലാം സജ്ജമെന്ന ദേവസ്വം മന്ത്രിയുടെ വാക്കുകളിലെ അവകാശവാദങ്ങളിലെ ഒന്ന്. പമ്പയിലെ പുണ്യസ്നാനം കഴിഞ്ഞാൽ മാളികപ്പുറങ്ങൾക്ക് നെട്ടോട്ടമാണ്. ഉടുത്ത വസ്ത്രം മാറ്റിയെടുക്കാൻ ഒരു മറ വേണം. അത് കണ്ടുപിടിക്കാനാണ് ഇനിയുള്ള ശ്രമം. ഏറെ പണിപ്പെട്ടെങ്കിലും ഒരിടം മാളികപ്പുറങ്ങൾ തന്നെ കണ്ടെത്തി. കുളിക്കുവാൻ വേണ്ടി താൽക്കാലികം സജ്ജമാക്കിയ പണി പൂർത്തിയാകാത്ത മറപ്പുരകൾ, അവയുടെ ഇത്തിരി മറവിൽ നിന്നാണ് മാളികപ്പുറങ്ങൾ പമ്പയിൽ വസ്ത്രം മാറ്റിയെടുക്കുന്നത്. അതിലുള്ളിൽ തീരെ സൗകര്യമില്ല. ഞങ്ങളതിനുള്ള എങ്ങനെയോ മാറ്റിയതാ. എന്താ ചെയ്യാ, അതെന്നെ കഥ പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ കയറി കൂടി എങ്ങനെക്കോ മാറ്റി, എല്ലാവരും കാണുന്നുണ്ടാവും. പറഞ്ഞിട്ട് എന്താ നമുക്ക് മാറ്റണ്ടേ? നനഞ്ഞത് അവിടെ തന്നെ നിന്നങ്ങോട്ട് മാറും. ഞങ്ങളവിടെ തന്നെ നിന്ന് മാറി. അല്ലപ്പൊ എന്താ ചെയ്യുന്നത്? പുഴയിലിറങ്ങി കുളിച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി. എനിക്ക് സൗകര്യമില്ല, തിരക്കല്ലായിരുന്നോ? അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാ? പമ്പ നദിക്കരയിലെ ശൗചാലയങ്ങളിലെല്ലാം ഉപയോഗിക്കണമെങ്കിൽ പണം നൽകണം. പണം നൽകിയാലും കുളിച്ച് ഈറനായി വരുന്നവരെ ഇവിടേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് അനുഭവസ്ഥരായ മാളികപ്പുറങ്ങൾ തന്നെ പറയുന്നു. അവിടെയൊക്കെ ഞങ്ങൾ പൈസ തരാ, റൂം കയറ്റിയ പൈസ തരാനാ പറ്റൂല. ഇവിടെ നിന്ന് മാറ്റാം, ഇവിടെ നിന്ന് മാറ്റണം ചോദിച്ചു. ഞങ്ങൾ അവിടെ ഇരിക്കുന്ന ടോയ്ലറ്റിന്റെ ആളെടുത്ത് ഇരിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു പറ്റൂല, ഇവിടുന്ന് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ നിവൃത്തിയില്ലല്ലോ, നമ്മൾ വേറെ നാട്ടിൽ നിന്നൊക്കെ വരുന്നല്ലേ. ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കാനും നവോത്ഥാനം ഊട്ടിയുറപ്പിക്കാൻ കോടികൾ ചെലവഴിച്ച് വനിതാ മതിലും കെട്ടിയ സർക്കാരിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ പരിഗണനാ വിഷയങ്ങളിൽ ഒന്നും തന്നെ വ്രതശുദ്ധിയോടെ ശബരിമലയിലെത്തുന്ന മാളികപ്പുറങ്ങളുടെ ആവശ്യങ്ങൾ പെട്ടിട്ടില്ല. ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം.